പോലീസ് ഓഫീസറായിട്ട് ജോജു വരുമ്പോൾ സ്വാഭാവികമായും ആക്ഷൻ ഹീറോ ബിജുവും നായാട്ടും ഒക്കെ കണ്ടിട്ട് ഇതിലൊരു വ്യത്യസ്തത എന്തായിരിക്കും എന്നുള്ളതായിരുന്നു എന്നിലെ പ്രേക്ഷകന് ആദ്യത്തെ ആകാംക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഇരട്ട എന്ന സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഒരു ഗംഭീരമായൊരു അനുഭവം ആണ് എനിക്ക് സമ്മാനിച്ചത്. രോഹിത് കൃഷ്ണ സംവിധാനത്തിൽ ഇരട്ട എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ജോജു ഇരട്ട വേഷത്തിലെത്തുകയാണ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ത്രില്ലർ സ്വഭാവത്തിൽ നിന്നാണ്. ഈ ത്രില്ലർ സ്വഭാവത്തിൽ വരുന്ന സിനിമയ്ക്കൊരു ഗംഭീരമായ തിരക്കഥയും കൂടി ഉണ്ടെങ്കിൽ ആ സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലേഴ്സ് എന്ന രീതിയിൽ മോളിവുഡ് എപ്പോഴും ചാർത്തപ്പെടാറുണ്ട്. അതിനുള്ള സിനിമകളൊക്കെ നമുക്ക് ഉദാഹരണവുമാണ്. ഇരട്ട ആ പട്ടികയിലേക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്. കാരണം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കേട്ടറിവുള്ള നമുക്ക് പരിചിതരായ ടെക്നീഷ്യൻസ് ഒക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെയാണ്. അപ്പം ഇതിനകത്ത് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ പ്ലേയിലേക്ക് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇതിൻ്റെ തിരക്കഥയാണ്. ഈ തിരക്ക 2 മണിക്കൂറിന് താഴെയാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം അത്രയും ലെങ്ത് കുറവാണ്. 1 മണിക്കൂർ 52 മിനിറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പം അത്രയും ഷോർട്ട് ക്രിസ്പാക്കി പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള സീനുകളൊന്നും തന്നെ ഈ സിനിമയിലില്ല എന്ന് ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ ആവശ്യമുണ്ടോ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിക്കുന്ന ചില കഥാപാത്രങ്ങൾ ഉൾപ്പെടെ ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ അവസാന പോയിൻ്റ്, അവസാന നിമിഷം വരെ ഈ സിനിമ നൽകുന്നുണ്ട്. ഇവരെ പ്ലേസ് ചെയ്തത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സീൻ വന്നത് ഇതുകൊണ്ടാണ് എന്ന് ഇറങ്ങുന്ന പ്രേക്ഷകന് മുമ്പ് ഒരു ഡൗട്ടും തോന്നിപ്പിക്കാത്ത തരത്തിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അവസാനിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേണമായിരുന്നോ, ഇത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുമ്പോൾ അവസാനം അത് ഇതിനെല്ലാം പൂർണ്ണമായൊരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് ഈ സിനിമ അവസാനിപ്പിക്കുന്നുള്ളതാണ് ഫസ്റ്റ് പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് ജോജുവിൻ്റെ പെർഫോമൻസ് ആണ്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്രമോദ്, വിനോദ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് ഇരട്ടകളായിട്ടാണ് എത്തുന്നത്. അപ്പം ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റീസും രണ്ട് ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ആ ഫീച്ചേഴ്സ് ബോഡി ലാംഗ്വേജിൽ ഉൾപ്പെടെ ജോജു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, പോലീസ് വേഷങ്ങളിൽ നമ്മൾ ഇതിലെന്താണ് പുതുമ എന്ന് ചിന്തിക്കുമ്പോഴാണ് രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒരേ സിനിമയിലായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അപാരമായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് മുതലേ അത് രണ്ട് വ്യത്യസ്ത ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മുഴുവനീളം. അത് രണ്ട് ക്യാരക്ടേഴ്സ് അദ്ദേഹം പ്ലേ ചെയ്യുന്നതിൽ രണ്ടിനും അതിൻ്റേതായ സ്വഭാവത്തിൽ പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ടാണ് ജോജു ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത്. പിന്നെ ശ്രീകാന്ത് മുരളി ആയിട്ട് ശൃന്ദ വരുന്നുണ്ട്. അഞ്ജലിയുടെ പെർഫോമൻസ് സൂപ്പർബായിരുന്നു. അഞ്ജലിക്ക് വളരെ ഡയലോഗ്സ് കുറവായിരുന്നു. എക്സ്പ്രഷൻസും കുറച്ച് സീൻസ് ഉണ്ട്, പക്ഷേ ഡയലോഗ്സ് വളരെയധികം കുറവാണ്. അങ്ങനെയാണ് അഞ്ജലിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഇതിനതാണ് ആദ്യ പകുതി ഫുള്ളൊരു ത്രില്ലർ സ്വഭാവം രീതിയിൽ പോകുമ്പോൾ എന്തായിരിക്കും സെക്കൻഡ് ഹാഫിലേക്ക്, ഇതെങ്ങനെ ഇത് സോൾവ് ചെയ്യും, ഈ പസിൽ എങ്ങനെ സോൾവ് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു സെക്കൻഡ് ഹാഫിലെ ആ ഒരു സ്ട്രക്ചറുണ്ടല്ലോ, ആ സ്ട്രക്ചറിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ ആവശ്യമായ രീതിയിൽ മാത്രം ഫ്ലാഷ് ബാക്ക് കൊടുക്കുകയും അത് ക്ലൈമാക്സിൽ മൊത്തം നമ്മൾ എന്താ പറയുക, അത് ഒരു 5 to 10 മിനിറ്റ്സിൽ അത് മുഴുവൻ കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ട് മൊത്തം അത് പറഞ്ഞ് ഡൈല്യൂട്ട് ചെയ്യിപ്പിച്ച് പ്രേക്ഷകന് നൽകുന്ന ഒരു ഔട്ട്പുട്ടുണ്ട്. ആ ഔട്ട്പുട്ട് ആണ് ഇതിൻ്റെ വലിയൊരു എന്താ പറയുക, ഏറ്റവും ഗംഭീരമായ ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞൊരു ഫീലാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, സിനിമ കാണാൻ ചെന്നപ്പോൾ ഫസ്റ്റ് ഷോയ്ക്കാണ് ഞാൻ കയറിയത്. ഇതിനകത്ത് 20 പ്രേക്ഷകർ മാത്രമാണ് വിരലിലെണ്ണാവുന്നതുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ അത്രയും നല്ല പോസിറ്റീവ് റെസ്പോൺസുകൾ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രേക്ഷകർ ഇരട്ടയ്ക്ക് കയറും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ക്ലൈമാക്സിലൊരു ചെറിയ പോർഷൻ ഉണ്ട്, അതൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കാം. പക്ഷേ ഒരു ത്രില്ലർ സ്വഭാവം എന്നുള്ള രീതിയിൽ, ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് തന്നെ വിളിക്കാം, ആ ഒരു സസ്പെൻസ് ത്രില്ലർ സ്വഭാവം എന്നുള്ള രീതിയിൽ തന്നെ ഈ സിനിമ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇരട്ട തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു തിയേറ്റർ അനുഭവമായിരിക്കും സിനിമ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.